റബ്ബർ വിലയ്ക്കൊപ്പം റബ്ബർ തടിയുടെ വിലയിലും വൻ വർധന. ടണ്ണിന് 9,000 രൂപ നിരക്കിലേക്ക് വില ഉയർന്നു. റബ്ബർ വില ഉയർന്നതോടെ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്നതിലുണ്ടായ കുറവാണ് തടിയുടെ വില ഉയരാൻ കാരണം. റബ്ബർ ഷീറ്റ് വില 2 ദശകത്തിന് ശേഷം ആദ്യമായി 200 കടന്നപ്പോൾ റബ്ബർ തടിക്കും മികച്ച വിലയാണ് ലഭിക്കുന്നത്. പെരുമ്പാവൂർ മാർക്കറ്റിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടണ്ണിന് 9,750 രൂപയ്ക്ക് വരെ കച്ചവടം നടന്നു. ശരാശരി വലുപ്പമുള്ള റബ്ബർ തടികൾക്ക് ഇപ്പോൾ 8,600 മേലെയാണ് വില. വണ്ണം കൂടിയ മികച്ച തടികൾക്കാണെങ്കിൽ ടണ്ണിന് 9,000 രൂപ വരെയും വില ലഭിക്കും. റബ്ബറിന്റെ തായ്തടി ഒഴികെയുള്ള ഭാഗം വിറകായാണ് ഉപയോഗിക്കുന്നത്. വിറകിനും വില വർദ്ധിച്ചിട്ടുണ്ട്. ഒരു സമയം ടണ്ണിന് 4,500 രൂപ വരെ വില ഉയർന്നിരുന്നു. എന്നാൽ വ്യാപാരികൾ ഒത്തുചേർന്ന് വില 4,000-ൽ താഴെ പിടിച്ചു നിർത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു. റബ്ബർ ഷീറ്റിന് വില ഉയർന്നതോടെ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. കൂടാതെ മഴ ശക്തമായതുമൂലം മാർക്കറ്റിൽ കാര്യമായ റബ്ബർ തടികൾ എത്തുന്നുമില്ല. റബ്ബർ തടികൾ പെരുമ്പാവൂർ മാർക്കറ്റിലെത്തി പ്ലൈവുഡ് ഫാക്ടറികളിലേക്കാണ് നേരിട്ട് പോകുന്നത്. വണ്ണം കൂടിയതും നിവർന്നതുമായ തടികളിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് വിലയിൽ വ്യത്യാസം വരുന്നത്. തടിക്ക് മികച്ച വിലയുണ്ടെങ്കിലും കൂലിച്ചെലവിലെ വർധന മൂലം കാര്യമായ നേട്ടമില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഒരു ടൺ റബ്ബർ തടി ലോറിയിൽ അട്ടിയിടുന്നതിന് 900 രൂപയാണ് നിരക്ക്. മരം വെട്ടുന്നവർക്കും ചുമട്ടുകാർക്കും ഉയർന്ന കൂലിയാണ് ഉള്ളത്. മഴക്കാലമായതുമൂലം ചെറുവണ്ടികൾ തോട്ടങ്ങളിൽ കയറി തടികൾ ലോഡിംഗ് നടക്കുന്ന വലിയ വാഹനത്തിനടുത്ത് എത്തിക്കേണ്ടതായും വരും. ഇതും ഭാരിച്ച ചെലവാണ് വരുത്തിവെക്കുന്നത്. തോട്ടങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നവയിൽ ഏറി പങ്കും പൈനാപ്പിൾ കൃഷിക്ക് പാട്ടത്തിനാണ് നൽകുന്നത്. പൈനാപ്പിൾ വില മികച്ചു നിൽക്കുന്നതുകൊണ്ട് നല്ല നിലയിൽ പാട്ടവും ലഭിക്കും. മറ്റു ചിലർ റംബുട്ടാൻ തുടങ്ങിയ ബദൽ കൃഷിമാർഗങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. റബ്ബർ പുനർകൃഷി തീരെ ഇല്ലാതായെന്നും പറയാം.